പോൾക്കട്ടിയൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഈ മണിക്കൂറിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത, കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്താണ് സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വട്ടപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ നിര്യാതനായത്. അദ്ദേഹത്തെ അവശനിലയിൽ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഹൃദയാഘാതമാകുന്ന മരണകാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ആശുപത്രിയിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രി അധികൃതർ 2001 ചടയമംഗലത്തു നിന്ന MLA ആണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ചടയമംഗലം എന്ന് പറയുമ്പോൾ ഇടതുമുന്നണിയുടെ ഉറച്ച CPMന്റെയും CPയുടെയും ശക്തി കേന്ദ്രം. അവിടെ നിന്ന് ജയിച്ച ഏക കോൺഗ്രസ് MLA ആണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. 2001 അദ്ദേഹം ലതാദേവിയാണ് പരാജയപ്പെടുത്തിയത്. 2006 മുല്ലക്കര രത്നാകരൻ അവിടെ നിന്ന് പ്രയാറിനെ പരാജയപ്പെടുത്തി. പിന്നീട് അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. ആ കാലം വളരെ പ്രധാനപ്പെട്ട നിരവധി തീരുമാനങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായ കാലമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ആദ്യ പ്രധാനമന്ത്രി സഭയുടെ കാലത്തും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. അപ്പോൾ സർക്കാരും ബോർഡുമായി ഉള്ള നിരവധി ഏറ്റുമുട്ടലുകൾ, മുഖ്യമന്ത്രി വേദിയിലെത്തി പോലും അദ്ദേഹത്തെ പരസ്യമായി വിമർശിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആദ്യമായി ശബരിമലത്തുമ്പോൾ പമ്പയിൽ നടന്ന അവരോഗത്തിൽ മുഖ്യമന്ത്രി വേദിയിലെത്തി വിമർശിച്ചതും മറ്റും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് മിൽമ തന്നെയാണ്. മിൽമയെ ഇന്നത്തെ രൂപത്തിൽ മാറ്റിയെടുത്തതിൽ, വളർത്തിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ അദ്ദേഹമായിരുന്നു. മിൽമയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ അശ്രദ്ധേയമായിരുന്നു. മിൽമയുടെ ഇന്നത്തെ ഈ രൂപമാറ്റത്തിൽ, അല്ലെങ്കിൽ മിൽമയുടെ ഇപ്പോഴത്തെ മിൽമ എങ്ങനെയായി തീർന്നു, പ്രയാർ ഗോപാലകൃഷ്ണന്റെ പങ്ക് വളരെ വലുതാണ്. ഏതായാലും അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്താണ് അന്ത്യം സംഭവിച്ചത്. യാത്രക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്നറിയുന്നു. വി വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ, ഏറ്റവും പ്രധാനം അരുൺ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് പല നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അദ്ദേഹവും സർക്കാരും തമ്മിലുള്ള. ഒപ്പം ശബരിമല യുവതി പ്രവേശന സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായതായിരുന്നു. അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് നോക്കുമ്പോൾ ചടയമംഗലം എന്ന ഇടത് കോട്ടയിൽ, ആ ഇടത് കോട്ട പിടിച്ചടക്കിയ നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ MLA എന്നതിന് മാത്രമാണ് അവിടെ കോൺഗ്രസിന് ജയിക്കാനായത്. 2001 ലതാദേവി, CPയുടെ പ്രധാന നേതാക്കൾ ലതാദേവി, യുവ നേതാവായിരുന്ന ലതാദേവി പരാജയപ്പെടുത്തിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ ഇടത് കോട്ടയിൽ വിജയിച്ചു കയറുന്നത്. പിന്നീട് ഒരിക്കലും അത്തരമൊരു വിജയം അവിടെ ആവർത്തിക്കാൻ കോൺഗ്രസിനായിരുന്നില്ല എന്നതുകൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. പറ്റുന്ന അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല സഹകരണ രംഗമായിരുന്നു. അത് മിൽമയുടെ പ്രവർത്തനമാണ്. അദ്ദേഹം സഹകരണ രംഗത്ത് മിൽമയുടെ ചെയർമാൻ എന്ന നിലയിലാണ് അദ്ദേഹം പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അവ നടപ്പാക്കുന്നതിൽ സർക്കാരുമായി ഇടത് സർക്കാർ വന്നപ്പോൾ സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പല വിഷയത്തിലും അദ്ദേഹത്തിന് നടത്തേണ്ടതായിരുന്നു. അപ്പോഴൊക്കെയും നിലപാടുകൾ ഉറച്ചുനിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ദേവസ്വം തികഞ്ഞ ഭക്തനാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. ആ രീതിയിൽ സർക്കാരുമായുള്ള കടുത്ത ഏറ്റുമുട്ടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പ്രവർത്തിച്ച രംഗത്തൊക്കെ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഈ സമയത്ത് പുറത്തു വരുന്നു. താങ്കളുടെ ഒരു പ്രതികരണം? ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ആ, തീർച്ചയായിട്ടും കേരളത്തിലെ KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു സമുന്നതനായ നേതാവാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം വിവിധ തലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റേത്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസിന് MLA ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ
അദ്ദേഹമാണ്. അങ്ങനെ എല്ലാ രംഗത്തും പാർട്ടിക്ക് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയ എന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനാണ് ശ്രീ പ്രയാർ. അദ്ദേഹം ഇത്ര പെട്ടെന്ന് വിട്ടുപിരിയുമെന്ന് കരുതിയതല്ല. ആ മരണം വളരെയധികം വേദനാജനകമാണ്. നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തോടെ ഏത് രംഗത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തികച്ചും സത്യസന്ധമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ പ്രയാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കർക്കശ മനോഭാവവും അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യവും അത് തന്നെയല്ലേ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായതാണ്. പക്ഷെ അതിനുശേഷവും പാർട്ടിയുടെ എല്ലാ പ്രവർത്തന രംഗത്തും സജീവമായി നിൽക്കുമായിരുന്നു. വളരെയേറെ കണിശമായ നിലപാടുകളുള്ള, വ്യക്തമായ നിലപാടുകളോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പ്രയാർ. അദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെക്കാലവും ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാവ് നമ്മളോട് പ്രതികരിച്ചത് വളരെയധികം നന്ദി. ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് നിന്നും ചിതറയിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം മരിച്ചത്. ഈ വളരെ വേഗം തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.